നമസ്കാരം സ്മിതാസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടിനാട് ചിക്കൻ കറിയാണ് അതിനായി ഞാൻ അര കിലോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലി 1 ടീസ്പൂൺ പെരിഞ്ചീരകം 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ കുരുമുളക് ജാതിപത്രി 1 എണ്ണം ഏലക്കായ 5 എണ്ണം ഗ്രാമ്പൂ 5 എണ്ണം കറുവപ്പട്ട 1 ചെറിയ പീസ് തക്കോലം 1 എണ്ണം 1/2 കപ്പ് തേങ്ങ ചെറിയത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കടായി ചൂടായിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കാണിച്ച് തന്ന മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം തേങ്ങ ഒഴികെ ബാക്കി എല്ലാ മസാലകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിൻ്റെ കൂടെ 5 വറ്റൽമുളക് കൂടി ആഡ് ചെയ്യണം ഇനി ഇളക്കി കൊടുക്കാം 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം ഇനി മിക്സ് ചെയ്യാം ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം മസാലകളെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം ഇത് ചൂടാക്കാനായിട്ട് ഞാൻ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിത് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം അതിനായിട്ട് ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം ഓയിൽ ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം ഒരു 4 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് 150 ഗ്രാം ചെറിയ ഉള്ളി ഞാൻ സെൻറ്റർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇത് വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ മീഡിയം ഫ്ലെയിം മതി ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പ് കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കി 15 മിനിറ്റ് കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യാം 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം
സൂപ്പർ ആയിട്ടുണ്ട്, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.